ചെറായി ശ്രീ ഗൗരീശ്വരം ക്ഷേത്രത്തിൽ ഗജസേന ആനപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 6-ന് ആനയൂട്ട് നടത്തും. 25 ആനകൾ ആനയൂട്ടിൽ പങ്കെടുക്കും. ചെറായി ശ്രീ ഗൗരീശ്വര ക്ഷേത്രത്തിൽ വർഷങ്ങളായി കർക്കിടക മാസത്തിൽ നടത്തിവരുന്ന പ്രത്യേക പൂജയുടെ ഭാഗമായി നടത്തുന്ന ആനയൂട്ട് ആനപ്രേമി സംഘടനയായ ഗജസേന ആനപ്രേമി സംഘം ഏറ്റെടുത്ത് നടത്തിവരികയാണ്. ഗൗരീശ്വര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ആനയൂട്ട് ഓഗസ്റ്റ് 6-ന് ഞായറാഴ്ച രാവിലെ 5 ഭഗവതി പൂജയും എല്ലാ വർഷവും വർഷങ്ങളായി ആനയൂട്ട് എന്ന് പറയുമ്പോൾ ആദ്യകാലങ്ങളിൽ ഒരു ആനയ്ക്കുള്ള ആനയൂട്ടാണ് നടത്തിയിരുന്നത്. അതിനുശേഷം ചെറായി ഗജസേന ആനപ്രേമി സംഘം രൂപപ്പെട്ടതിന് ശേഷം ഈ ആനയൂട്ട് വളരെ ഗംഭീരമായിട്ട് ഗജസേന നടത്തിവരിക. ഏകദേശം 20 ആനകളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഗജസേന എല്ലാ വർഷവും ആനയൂട്ട് നടത്തുന്നത്. വർഷങ്ങളായിട്ട് ഗൗരീശ്വര ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തുന്നത് ഗജസേനയാണ്. അപ്പോൾ ഗജസേന നടത്തുന്ന ഗൗരീശ്വര ക്ഷേത്രത്തിൽ നടത്തുന്ന ഈ വർഷത്തെ ആനയൂട്ട് 2023 ഓഗസ്റ്റ് മാസം 6-ാം തീയതി, അതായത് ഈ വരുന്ന ഞായറാഴ്ച നടത്തുകയാണ് ഗൗരീശ്വര ക്ഷേത്രത്തിൽ. രാവിലെ 5 ശ്രീ രാകേഷ് തന്ത്രികളുടെയും മേൽശാന്തി ശ്രീ രാമചന്ദ്രൻ ശാന്തി അവരുടെയും കാർമ്മികത്വത്തിൽ രാവിലെ 5 നടക്കുന്ന പ്രത്യക്ഷ ഗണപതി ഹോമത്തോടെ, അതായത് ഗണപതിയെ കുറിച്ച് ചർച്ചകൾ നടക്കുന്ന ഈ വേളയിൽ ഗണപതി ഹോമത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതിനുശേഷം 7:30 രാവിലെ 7:30 കോളക്കാട് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആനപ്പന്തലിൽ വെച്ച് ആനയൂട്ട് നടത്തിയതിന് ശേഷം നമ്മുടെ ക്ഷേത്രത്തിന്റെ വടക്ക് വശത്തുള്ള ആനകളിലെത്തിയിരിക്കുന്ന 25 വരുന്ന ഗജരാജ ആനയൂട്ട് നടത്തുന്ന ഈ ചടങ്ങിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഭയങ്കരനായ നമ്മുടെ വൈപ്പിൻ മണ്ഡലം ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണ അവർക്കും പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർക്ക് നമുക്ക് എല്ലാ വർഷവും വളരെ മികച്ച പിന്തുണയാണ് നൽകുന്നത്. അദ്ദേഹവും ഈ പരിപാടിയിൽ ആദ്യ അവസാനം പങ്കെടുക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഗണപതിക്ക് ഏറെ പ്രാധാന്യമുള്ള ചർച്ചകൾ നടക്കുന്ന ഈ വേളയിൽ പതിവ് പോലെ തന്നെ പ്രത്യക്ഷ ഗണപതി ഹോമത്തോടുകൂടി രാവിലെ 5 ചടങ്ങുകൾക്ക് തുടക്കമാകും. പഞ്ചായത്ത് അംഗങ്ങൾ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, സഭാ മെമ്പേഴ്സ്, പിന്നെ നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റീവ് മിസ്സസ് മായാദേവി, നമ്മുടെ മെമ്പർമാർ, ഗുരുവായൂർ ദേവസ്വം മെമ്പർമാർ, അവരൊക്കെ വരുന്നതാണ്. ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രത്യേക ഒരു ബാരിക്കേഡ് നിർമ്മിച്ചിട്ടുണ്ട്. ആ വഴിയായിരിക്കും നമ്മൾ ആളുകൾ കടത്തി. ക്ഷേത്രം തന്ത്രി രാകേഷ് തന്ത്രികൾ, മേൽശാന്തി രാമചന്ദ്രൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. 7:30 ക്ഷേത്രത്തിന്റെ ആനപ്പന്തലിൽ വെച്ച് കൊലക്കാടൻ കുട്ടികൃഷ്ണൻ എന്ന കുട്ടിയാനയ്ക്ക് ആനയൂട്ട് നടത്തും. തുടർന്ന് ക്ഷേത്രം കോമ്പൌണ്ടിന്റെ വടക്കു വശത്ത് അണിനിരത്തിയിരിക്കുന്ന 25 വരുന്ന മറ്റ് ആനകൾക്ക് ആനയൂട്ട് നടത്തും. ഹൈബീഡൻ MP, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കെ എൻ ഉണ്ണികൃഷ്ണൻ MLA, ബ്ലോക്ക് പഞ്ചായത്ത്, പഞ്ചായത്ത് ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. കൂടാതെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ആനപ്രേമികളും ആനയൂട്ടിൽ പങ്കെടുക്കും. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഗജസേന ആനയൂട്ട് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി ചെറായി പരിസര പ്രദേശങ്ങൾ ഇൻഷുർ ചെയ്തു. എലിഫന്റ് സ്ക്വാഡും ഉണ്ടായിരിക്കും. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ പ്രത്യേക സേവനവും ആംബുലൻസും ലഭ്യമാക്കും. പൊതുജനങ്ങൾക്കും ആനപ്രേമികൾക്കും ആനയൂട്ട് കാണുന്നതിന് പ്രത്യേക ബാരിക്കേഡ് കെട്ടിത്തിരിച്ച് അതിലൂടെ നടന്നു കാണുന്നതിനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനകളും ആനയൂട്ടിൽ പങ്കെടുക്കും. ബാലകൃഷ്ണൻ, ജൂനിയർ വിഷ്ണു, ഗോപികണ്ണൻ, ദേവി, അനന്തനാരായണൻ, അയ്യപ്പൻകുട്ടി എന്നീ ആനകളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും പങ്കെടുക്കുന്നത്. പ്രസിഡന്റ് അഭിലാഷ്, സെക്രട്ടറി ഭജേഷ്, ഹജാൻജി അൻസൽ ദാസ്, ശ്രീജിത്ത് TS തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.